ഈ അറ്റാക്കിംഗ് ടോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത്, നിങ്ങൾ ടോസ് ചെയ്യുന്ന സമയത്ത് ഷട്ടില് അത്യാവശ്യം ഹൈറ്റ്, അതായത് ഒരു പ്ലെയറിന്റെ ഹൈറ്റും അനുസരിച്ചിട്ടാണ് നിങ്ങൾ ടോസ് ചെയ്യാൻ. അതായത് പ്ലെയറിന് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റാത്ത ഹൈറ്റിൽ വേണം ടോസ് ചെയ്യാൻ. ഓവർ ഹൈറ്റും വേണ്ട, ഓവർ ഹൈറ്റ് കുറഞ്ഞു പോകാനും പാടില്ല. ഹലോ ഫ്രണ്ട്സ്, അവന്യൂ സ്ക്വയർ ബാഡ്മിന്റന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറ്റാക്കിംഗ് ടോസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ ടോസ് ചെയ്യാറുണ്ട്. ടോസ് ചെയ്യുമ്പം സാധാരണ നമ്മൾ റിയർ കോർട്ടിലേക്ക് ഒരു ഷട്ടിൽ ഹൈറ്റിൽ വിടുന്നതാണ് ടോസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ അറ്റാക്കിംഗ് ടോസ് എന്താണ്, എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സാധാരണ നമ്മൾ ഹൈടോസ് എന്ന് പറയും. ഹൈടോസ് എന്ന് പറയുന്നത് ഒരു ഡിഫൻസീവ് സ്ട്രോക്കാണ്. പക്ഷേ ഈ ഒരു ടോസ് എന്ന് പറയുന്നത് പേര് പോലെ തന്നെ അറ്റാക്കിംഗ് ടോസ്, അതായത് ഒരു അറ്റാക്കിംഗ് സ്ട്രോക്കാണ്. സാധാരണ നമ്മൾ ഹൈടോസ് എന്ന് പറയുമ്പോൾ ഷട്ടിൽ നമ്മൾ ടോസ് ചെയ്യുമ്പോൾ നല്ല ഹൈറ്റിൽ റിയർ കോർട്ടിലേക്ക് നല്ല ലോഫ്റ്റ് ആയിട്ടാണ് പോയി ഡെലിവർ ചെയ്യുക. ഓക്കെ, ഇതെന്ന് പറയുന്നത് കുറച്ചുകൂടി അത്ര ഹൈറ്റ് ഉണ്ടാവില്ല, കുറച്ചുകൂടി ഫ്ലാറ്റായിട്ടും വളരെ ഫാസ്റ്റായിട്ടും അത്യാവശ്യം പവറിലായിരിക്കും ഈ ടോസ് നമ്മൾ ഡെലിവർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെമോ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ മുന്നേ ഞങ്ങൾ ടോസിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് കാണാത്തവർ ഒന്ന് പോയി കാണുന്ന നന്നായിരിക്കും. അറ്റാക്കിംഗ് ടോസ് എന്ന് പറയുന്നത് വേറൊരു വെറൈറ്റി ഓഫ് ടോസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈ ടോസിൻ്റെ സ്റ്റാൻസും ഫോർവേഡ് സ്വിങ്ങും ബാക്ക്വേർഡ് സ്വിങ്ങും എല്ലാം കാണിച്ചതുപോലെ തന്നെയാണ് ഇതിൻ്റെയും, സെയിം ആണ്. പക്ഷേ നമ്മൾ ഡെലിവറി ചെയ്യുമ്പം ഷട്ടിലിൻ്റെ ഹൈറ്റും പവറും വ്യത്യാസം ഉണ്ടാവും. നമ്മൾ പവർ യൂസ് ചെയ്യേണ്ടത് നമ്മൾ ഫോർആമും റിസ്റ്റ് പവർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഷട്ടിൽ ഹൈറ്റ് കുറച്ചിട്ട് ഫ്ലാറ്റ് ആയിട്ടാണ് നമ്മൾ റിയർ കോർട്ടിലേക്ക് ഡെലിവർ ചെയ്യേണ്ടത്. അത് ശ്രദ്ധിക്കണം. നമ്മൾ ഒരിക്കലും ഷോൾഡർ പവർ നമ്മൾ ഫുൾ ബോഡി സ്ട്രെങ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഷട്ടിൽ പെട്ടെന്ന് ഔട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോർആം പവറും നമ്മൾ റിസ്റ്റ് പവറും മാത്രമേ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഈ അറ്റാക്കിംഗ് ടോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത്, നിങ്ങൾ ടോസ് ചെയ്യുന്ന സമയത്ത് ഷട്ടിൽ അത്യാവശ്യം ഹൈറ്റ്, അതായത് ഒരു പ്ലെയറിൻ്റെ ഹൈറ്റും അനുസരിച്ചിട്ടാണ് നിങ്ങൾ ടോസ് ചെയ്യാൻ. അതായത് പ്ലെയറിന് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റാത്ത ഹൈറ്റിൽ വേണം ടോസ് ചെയ്യാൻ. ഓവർ ഹൈറ്റും വേണ്ട, ഓവർ ഹൈറ്റ് കുറഞ്ഞു പോകാനും പാടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒപ്പോണൻ്റ് ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ടൈമിൽ ഒരിക്കലും നിങ്ങൾ അറ്റാക്കിംഗ് ടോസ് ചെയ്യരുത്. അതായത് ഒരു ഒപ്പോണൻ്റ് റെഡിയായി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അറ്റാക്കിംഗ് ടോസ് ചെയ്താൽ പെട്ടെന്ന് പ്ലെയറിനത് ക്യാച്ച് ചെയ്യാൻ പറ്റും, സ്മാഷ് ചെയ്യാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ അറ്റാക്കിംഗ് ടോസ് അധികവും കഴിയുന്നതും ക്രോസ് കോർട്ട് ചെയ്യാതിരിക്കുക. അത് ഒപ്പോണൻ്റ് വളരെ ഔട്ട് ഓഫ് പൊസിഷനിലാണെങ്കിൽ മാത്രമേ നിങ്ങൾ ക്രോസ് കോർട്ട് അറ്റാക്കിംഗ് ടോസ് ഒക്കെ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലും ബാക്ക് ഹാൻഡ് സൈഡിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അറ്റാക്കിംഗ് ടോസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറ്റാക്കിംഗ് ടോസ് എന്താണെന്നും ഹൈ ടോസ് എന്താണെന്നും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. രണ്ടിലും വ്യത്യാസം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.